ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, വാട്സപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഗാലറി ഫുള്ളാവുന്ന പോലെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരുന്ന ഫയൽസ് എല്ലാം, ഇമേജസ് ആവട്ടെ വീഡിയോസ് ആവട്ടെ, ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായിട്ട് നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡാറ്റ തീർന്നു പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടാവും. ഈ ടിപ്സ് ഒരു സിമ്പിൾ ട്രിക്കാണ്, ഒരുപാട് പേർക്ക് അറിയും, എന്നാലും അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പാവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ ഫോണിൽ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് നമ്മൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിലോട്ട് വരുന്ന ഇൻകമിങ് ഇമേജസ്, ഫോണിൽ വാട്സപ്പിൽ വരുന്ന ഇൻകമിങ് ഈ വീഡിയോസ്, അതുപോലെ തന്നെ ഓഡിയോസ്, പിന്നെ ഇമേജസ്, ഇതിൻ്റെ എല്ലാം ഓട്ടോ ഡൗൺലോഡ് ആവുന്നത് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് കാണാം ഫോട്ടോസ്, ഓഡിയോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം ഇപ്പോൾ ഞാൻ ടിക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ടിക്ക് ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡൗൺലോഡ് എല്ലാം ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിലുള്ളതെല്ലാം ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. നോ മീഡിയ എന്ന് കാണുന്നുണ്ട്. അതിന് താഴെ നിങ്ങൾക്ക് കാണാം വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എന്ന് പറഞ്ഞിട്ട്, അതും ഞാൻ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഫോട്ടോസ്, ഓഡിയോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഓഫ് ചെയ്യേണ്ടത് അതെല്ലാം ഇതുപോലെ ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതെല്ലാം നിങ്ങളിതുപോലെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക, ശേഷം ഓക്കെ കൊടുക്കുക. അതോടൊപ്പം തന്നെ താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാം വെൻ റോമിംഗ് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാം. നിങ്ങൾ റോമിങ്ങിലായിരിക്കുന്ന ടൈമിൽ എങ്ങനെയാണ് ഡാറ്റ യൂസ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതും കൂടെ നിങ്ങൾ അതുപോലെ കൊടുക്കുക. ഇനി അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിൽ വരുന്ന ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഗാലറിയിൽ ഓട്ടോ സേവ് ആയിട്ട് കിടക്കാറുണ്ടോ? ആ ഒരു ഓട്ടോ സേവ് ആയി കിടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ചിലപ്പോൾ എങ്ങനത്തെ ഇമേജസാണ്, എന്തൊക്കെ കണ്ടൻസാണ് വരുന്നതെന്ന് ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കണ്ടൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവാറുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിലൂടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ചാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങളുടെ ഫോണിൽ ആദ്യമായിട്ട് മീഡിയ വിസിബിലിറ്റി ഇങ്ങനെ ഓണായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയിപ്പോവും. നിങ്ങൾ എന്തൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ഇമേജസ് ഉണ്ടാവും, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഇമേജസ് ഉണ്ടാവും, ജസ്റ്റ് ഒരു ഇൻഫർമേഷനൊക്കെ വരുന്ന എന്തെങ്കിലും ഇമേജസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ആയി കിടക്കും. ഇപ്പം നിങ്ങളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ആവില്ല. നിങ്ങൾക്കപ്പോൾ ഒരുപാട് ഹെൽപ്പാവുന്നൊരു കാര്യമാണിത്. തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഓൾ സെറ്റ് ബൈ ആരോണിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.